ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ലെമൺ ഉണ്ടോ? ആ ബട്ടർ ഗാർലിക് ചിക്കൻ എന്തൊരു സാധനം. കുറച്ച് കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി, ഉപ്പ്. ചിക്കൻ ഫ്രൈ ആയി വരുന്നുണ്ട്, ഗ്രില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഭാഷയിൽ പാൻ ഫ്രൈ എന്ന് പറയും. രണ്ട് സൈഡും തിരിച്ചു മറിച്ച് വിട്ട് ഇപ്പം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. വെന്തായിരിക്കട്ട, തീർക്കട്ടെ, വെന്തിട്ടുണ്ട്. എന്തായാലും കഴിച്ചു നോക്കാം അല്ലേ. ചൂട് കൊള്ളാം. പരീക്ഷണമാണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. കുക്കിംഗ് വീഡിയോ എന്നൊക്കെ പറയുക, എനിക്ക് കുക്കിംഗ് ഒന്നും അറിയില്ല, പക്ഷെ പരീക്ഷിക്കാൻ ഇഷ്ടമാണ്. ഞാനിപ്പം ഫാറ്റ് ലോസ് ഇല്ലെങ്കിൽ തടി കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഇൻസ്റ്റഗ്രാം റീലിൽ ഒരു വീഡിയോ കണ്ടു. അപ്പോൾ ആ വീഡിയോ എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ പേരാണ് ലെമൺ ഗാർലിക്, അല്ല ബട്ടർ ലെമൺ ഗാർലിക് ചിക്കൻ. ലെമൺ ഉണ്ടോ? ആ ബട്ടർ ഗാർലിക് ചിക്കൻ എന്തൊരു സാധനം. അപ്പോൾ ഫാറ്റ് ലോസിന് പറ്റിയൊരു ചിക്കൻ റെസിപ്പി ആയതുകൊണ്ട് അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫ്ലോപ്പ് ആണെങ്കിൽ ഫ്ലോപ്പ്, എന്തായാലും ഒന്ന് പരീക്ഷ നോക്കാം. അത് നല്ലതാണെങ്കിൽ എനിക്കത് കണ്ടിന്യൂ ചെയ്ത് കഴിക്കാമല്ലോ. അപ്പോൾ എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. പിന്നെ ചിക്കൻ ആയതുകൊണ്ട് തന്നെ മെയിനായിട്ട് ചിക്കൻ വേണം. ചിക്കൻ്റെ ഞാൻ അധികം ചിക്കനൊന്നും എടുത്തിട്ടില്ല, വളരെ കുറച്ച്, ഒരു അഞ്ചാറ് പീസ് കൊണ്ട് മാത്രം പരീക്ഷിച്ച് നോക്കാമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം ചിക്കൻ വേണമെന്ന് അമ്മയോട് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, ഉള്ള ചിക്കൻ മൊത്തം നീ കളയാനില്ല, അതുകൊണ്ട് കുറച്ചെടുത്ത് പരീക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇത് എനിക്ക് ഇത്രയാണ് തന്നത്. അപ്പോൾ ഇത് വെച്ചാണ് ഞാൻ പരീക്ഷ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇത് ടെൻഡറൈസ് ചെയ്യാൻ വേണ്ടി ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതായത് കുരുമുളക് പൊടിയും കാശ്മീരി ചില്ലിയും ഉപ്പും വെച്ചിട്ട് ഒരു ഹാഫ് ആൻ അവർ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതെ, ആദ്യം തന്നെ കുറച്ച് കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി, ഉപ്പ്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് മാറിനേറ്റ് ചെയ്ത് ഒരു ഹാഫ് ആൻ അവർ നമുക്കിത് സൈഡിൽ വെക്കാം. എന്തായി തീരുമോ എന്തോ, എന്തായാലും ഇതൊന്ന് മാറിനേറ്റ് ചെയ്ത് ഒരു ഹാഫ് ആൻ അവർ സെറ്റ് ചെയ്ത് വെക്കുമ്പോഴേക്കും ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ചിക്കൻ അപ്പം മാറിനേറ്റ് ചെയ്ത് ഒരു വശത്തേക്ക് ഞാൻ വെച്ചിരിക്കുന്നു. ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയും. ഇതിൽ വലിയ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, എല്ലാം വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം. ആകെ എനിക്ക് മേടിക്കേണ്ടി വന്നത് ഇതാണ്, അതായത് ഒറിഗാനോ. ഇത് എന്തായാലും കുറച്ച് ഞാൻ ഇട്ട് പരീക്ഷിക്കൂ, എങ്ങനെ ടേസ്റ്റ് വരും നമുക്കറിയില്ലല്ലോ. പിന്നെ ആവശ്യമുള്ളത് ഒലിവ് ഓയിൽ, പിന്നെ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, മല്ലിയില, ബട്ടർ വേണം, പിന്നെ ലെമൺ, പിന്നെ ബാക്കി വരുന്നത് കുരുമുളക് പൊടി, ഉപ്പ്. പിന്നെ ഇതിന് ആവശ്യമായിട്ടുള്ളത് വേറൊരു ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് വെച്ചാൽ പാലാണ്. അപ്പോൾ ആ ചേട്ടൻ 1 കിലോ ചിക്കനിന് 1 കപ്പ് പാലൊഴിച്ചു. ഞാനപ്പം 1 കപ്പിൻ്റെ 1/2 ഗ്ലാസ് പാൽ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് എങ്ങനെ വരും എനിക്ക് അറിഞ്ഞുകൂടെ. എന്തായാലും ഒരു ട്രയൽ അല്ലേ, നമുക്ക് പരീക്ഷ നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഒലിവ് ഓയിൽ മിണ്ടായി. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് അമ്മ കമൻട്രി പറഞ്ഞാൽ ഞാൻ റീൽ അമ്മയെ കാണിച്ചായിരുന്നു. അപ്പോൾ അമ്മ ഇവിടെ നിന്ന് കറക്റ്റ് ചെയ്തുകൊണ്ട് അപ്പുറത്ത് നിന്ന് ആദ്യം നമ്മൾ ഒലിവ് ഓയിൽ ഒഴിച്ചു, അതിൻ്റെ മുകളിൽ ഒരു സ്പൂൺ ബട്ടർ ഇട്ടു, അതിൻ്റെ മുകളിൽ നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ പീസസ് വെച്ചു. ഇതിനി ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ആയി വരുന്നുണ്ട്, ഗ്രില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഭാഷയിൽ പാൻ ഫ്രൈ എന്ന് പറയും. രണ്ട് സൈഡും തിരിച്ചു മറിച്ച് വിട്ട് ഇപ്പം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് മാറ്റി വെക്കാം. അമ്മ ഒന്ന് നോക്കിയപ്പോൾ മാറ്റി വെക്കാന്നൊക്കെ പറഞ്ഞു, പക്ഷേ കറക്റ്റാണ് തോന്നുന്നു. ഇതുപോലെ ഓക്കെ. ആ അപ്പോൾ അതെ, ഇതൊരു
മാറിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്ത് ചിക്കൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുകയാണ്. ഈ ഓയിൽ നമുക്ക് ഇനി കുക്ക് ചെയ്യാൻ ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ ഓയിൽ ഇവിടെ ഒഴിച്ചിടുവാണ്. ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം ഇനി അടുത്ത പരിപാടി തുടങ്ങാൻ. ഞാൻ നേരത്തെ ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്ത പാൻ ഒന്ന് മാറ്റിയിട്ടുണ്ട്, കാരണം ഇത് നമ്മൾ അടപ്പ് വെച്ച് കുക്ക് ചെയ്ത് വേണം എടുക്കാൻ. അപ്പോൾ അതിന് പറ്റിയ അടപ്പില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ വലിയൊരു പാനും അതിന് മാച്ചായിട്ടുള്ളൊരു അടപ്പും എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പാൻ ചൂടായി. ഇതിലേക്ക് ബട്ടറാണ് ഇടേണ്ടത്. ഓക്കെ, ബട്ടറിലോട്ട് ഗാർലിക് ഇട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ ഒന്ന് സ്റ്റിർ ചെയ്ത് എടുക്കണം. കണക്ക് കൃത്യമായിട്ടൊന്നും എനിക്ക് മനസ്സിലായില്ല, പക്ഷെ ഞാനൊരു വെളുത്തുള്ളി ഫുള്ള് എടുത്താണ് ചെയ്യുന്നത്. ലൈറ്റ് ബ്രൗൺ ആയി വരുന്നുണ്ട്, ഇപ്പം തന്നെ വേർത്ത് കൊളിച്ചു. ഇതുകൊണ്ടാണ് ഞാൻ അടുക്കളയ്ക്ക് കയറാത്തത്, എനിക്ക് ചൂടിഷ്ടമല്ല. ഓക്കെ, ലൈറ്റ് ബ്രൗൺ ആയി വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു അരക്കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്, വെള്ളം ഒഴിക്കാം. ഓക്കെ, അപ്പോൾ അടുത്തത് നമുക്ക് ലെമൺ ജ്യൂസും അതിൻ്റെ കുറച്ച് സെസ്റ്റും ഒഴിക്കാം. കുരു എടുത്ത് കളയട്ടെ, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ കുരു കടിക്കും, ചിക്കൻ കടിക്കുമ്പോഴേക്കും. ഞാനൊരു ലെമണിൻ്റെ ഹാഫ് ഒരു പീസാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ലെമൺ സെസ്റ്റും കൂടെ അവർ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടാം, കുറച്ച് മതി, കൂടിപ്പോയാലോ. ഓക്കെ, ഇനിയാണ് എനിക്ക് പേടിയുള്ള ടാസ്ക്, ഒരയ്ക്കാനോ എത്ര ഇടണം എന്നുള്ളതാണ് ഇപ്പം എൻ്റെ ഒരു സംശയം. എവിടെയായിരുന്നു ഇതിൻ്റെ ഓപ്പണിങ്? ആ, കുറച്ചിടാം എന്തായാലും. ഹായ്, നല്ല വേണം. ഓക്കെ, പിന്നെ കുറച്ച് ഉപ്പും. നേരത്തെ ചിക്കനിൽ മാരിനേറ്റ് ചെയ്യാൻ ഇട്ടപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടുതൽ ഇട്ടിരുന്നു, അതുകൊണ്ട് ഇതിൽ കുറച്ച് കുറയ്ക്കാം. മറ്റേ ചൈനീസ് ഡിഷസൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു മണമാണ് ഇത്. കഴിക്കാൻ ഇനി എങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കൊന്ന് ഓരോഗ്യാനോട് ഒരു ഫ്ലേവറാണത്. ഓക്കെ, അപ്പോൾ ഇനി മാറ്റി വെച്ചിരിക്കുന്ന അര ഗ്ലാസ് പാലും കൂടെ ഒഴിക്കാം. അടിപൊളി. വെള്ളയിലും മഞ്ഞ കളറൊക്കെ ഇങ്ങനെ ഇളകി ഇളകി വരുന്നുണ്ട്, എങ്ങനെ ഇരിക്കുമെന്ന് അറിഞ്ഞുകൂടാ. ഒരു പരീക്ഷണമാണെന്ന് ഞാൻ വീണ്ടും എടുത്തെടുത്ത് പറയുന്നു. അപ്പോൾ ഇതിലേക്ക് ഇനി മാറ്റി വരയ്ക്കുന്ന ചിക്കൻ പീസസ് ഇടാം. സത്യം പറഞ്ഞാൽ ആ വീഡിയോയിൽ കാണുന്ന പോലെ പാൽ ഒരു ബ്രൗണിഷ് കളറായിരുന്നു. ഞാൻ ഇത് ഇട്ടിട്ടാവുന്നില്ല, ഇപ്പം എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒരു കാര്യം ചെയ്യാം, ചിക്കൻ ഇട്ട് ട്രൈ ചെയ്ത് നോക്കാം. ചിക്കൻ ഇടാൻ പോവാണ്. അയ്യോ, ഇതൊക്കെ ഇടട്ടെ, തെറിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ ടോപ്പിങ്സ് ആയിട്ട് എൻ്റെ ഫേവറേറ്റാണ്, എനിക്ക് മല്ലിയില ഭയങ്കര ഇഷ്ടമാണ്. എല്ലാത്തിലും ഒരു നോർത്ത് ഇന്ത്യൻ ടച്ചാണ് ഈ മല്ലിയിലയ്ക്ക്, അതുകൊണ്ട് മല്ലിയില എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തായോ എന്തോ, പാവ എൻ്റെ ചിക്കൻ. ഓക്കെ, ഇനി ഇത് ഇവർ കുക്ക് ചെയ്തെടുക്കാനാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് ഒരു 5 to 10 minutes, അത്ര ഒന്നും പോകണ്ട, അവർ 5 minutes കഴിഞ്ഞ് നോക്കാം എന്താ അവസ്ഥ എന്ന്, കുക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, തിളച്ച് വരുന്നു. വെള്ളം കുറച്ച് കൂടിപ്പോയെന്ന് തോന്നുന്നു, ശരില്ല, നോക്കാം. ആ, വെന്തിട്ടുണ്ട്, വെണ്ണായിരിക്കും. തീർക്കട്ടെ, വെന്തിട്ടുണ്ട്, എന്തായാലും കഴിച്ച് നോക്കാം അല്ലേ, ചൂടാ. എന്തായാലും ചൂടുണ്ട്, ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു ചൈനീസ് ഡിഷ് ട്രൈ ചെയ്ത പോലെ, ചൈനീസ് ഡിഷ്. ഓ, അതിൽ വെള്ളം വറ്റുന്നു, ഇതിന് ടേസ്റ്റ് കൊണ്ടാന്ന് തോന്നും. കൊള്ളാം, പരീക്ഷണമാണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു.
അച്ഛൻ പറയണം കൊണ്ടുപോ. അച്ഛനോട്ട് കാണിക്കാം. ഞാനീ ഒന്നും ഉണ്ടാക്കി തന്നില്ലെന്ന് വേണ്ട, ആ ചെറുതെടുത്ത് ട്രൈ ചെയ്തു. അച്ഛന് ചിക്കൻ അത്ര ഇഷ്ടമല്ല. അത് ബട്ടറ്, ആ ബട്ടറിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടായിരുന്നതായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് അതിൻ്റെ കൂടെ ഉപ്പും കൂടെ കുറച്ച് ആഡ് ചെയ്തുകൊണ്ട് ലേശം ഉപ്പ് കൂടിപ്പോയി. അപ്പം ഇതാണ്, എന്തായിരുന്നു എൻ്റെ പേര്, ആ ബട്ടർ ഗാർലിക് ചിക്കൻ. നിങ്ങളും പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഉപ്പ് ശ്രദ്ധിക്കണം കേട്ടോ. ബട്ടറിൽ ഓൾറെഡി സോൾട്ടഡ് ബട്ടറായിരുന്നു, അതുകൊണ്ട് ഞാനത് ശ്രദ്ധിക്കാതെ കുറച്ച് ഉപ്പ് കൂടുതലിട്ടു. ഉപ്പ് കറക്റ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു അടിപൊളി നൈസ് ഫാറ്റ് ലോസ് ഡിഷാണ്. കാരണം ഓലിവ് ഓയിലാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഫാറ്റ് ലോസിൽ നമുക്ക് കോക്കനട്ട് ഓയിൽ അല്ലാത്ത ഓയിലിനെക്കാട്ടിലൊക്കെ എൻ്റെ ട്രെയിനർ എനിക്ക് സജസ്റ്റ് ചെയ്തത് ഓലിവ് ഓയിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ പരീക്ഷിച്ച് നോക്കാം. ഓക്കെ,